ഇപ്പോൾ വട്ടവട വിന്റർ വില്ലേജ് എന്ന് പറഞ്ഞുള്ള ആ മെയിൻ എൻട്രൻസ് ആണ്. ട്രാവൽ റൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വട്ടവടയ്ക്കൊരു യാത്ര പോകണം. വട്ടവടയ്ക്ക് യാത്ര പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വട്ടവടയിലെ എസ്കേപ്പഡ് അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞ നമ്മുടെ ട്രാവൽ ഗ്രൂപ്പിൻ്റെ ഒരു ടെൻ സ്റ്റേ ക്യാമ്പുണ്ട്. അപ്പോൾ അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രൈവറ്റ് ബസ്സിന് എങ്ങനെ വട്ടവടയ്ക്ക് പോകാം എന്നുള്ളതാണ്. അതായത് എറണാകുളത്തു നിന്ന് വട്ടവടയ്ക്ക് ഒരു പ്രൈവറ്റ് ബസ്സുണ്ട്, LBS എന്ന് പറഞ്ഞിട്ടുള്ള. ആ ബസ് രാവിലെ എടുക്കുന്നത് ഏകദേശം 6:10 ആ ടൈമിലാണ് എറണാകുളം വൈറ്റില ഹബ്ബിൽ നിന്ന് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മുൻപൊരു KSRTC വീഡിയോ ചെയ്തിട്ടുണ്ട് എറണാകുളം വട്ടവട. അത് രാവിലെ 4 മണിക്ക് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് വൈറ്റില ഹബ്ബിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുന്ന അടിമാലിയിൽ നിന്നാണ്, അടിമാലി ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറി വട്ടവടയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വട്ടവട പോകാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് LBS എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ്സിനും അല്ലെങ്കിൽ KSRTC 4 മണിക്ക് എറണാകുളം KSRTC സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്ന കോവില്ലൂർ പോകുന്ന എറണാകുളം കോവില്ലൂർ ബസ്സിന് കയറിയാലും വട്ടവടയ്ക്ക് പോകാൻ പറ്റും. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ബസ്സിൻ്റെ യാത്രാവിശേഷങ്ങൾ അന്ന് അവിടുത്തെ ടെൻ ക്യാമ്പൊക്കെ കാണുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇന്ന് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് യാത്രയിലേക്ക് പോയാലോ. അപ്പോൾ ഇത് നമുക്ക് പോകാനുള്ള ബസ് ഈ കിടക്കണം കേട്ടോ, LBS എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് മൂന്നാർ കോവില്ലൂർ ടോപ്പ് സ്റ്റേഷൻ കുണ്ടല വട്ടുപെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അടിമാലി സ്റ്റാൻഡിലാണ് ഈ വണ്ടി, 10:10 അടിമാലി സ്റ്റാൻഡിൽ നിന്ന് പോകുന്നത്. ചേട്ടനാണ് വണ്ടിയുടെ ഡ്രൈവർ. ചേട്ടാ പേരെന്ന് പറഞ്ഞു? എൻ്റെ പേര് സിബി. സിബി, എത്ര മണിക്ക് ഈ വണ്ടി എറണാകുളം എടുക്കുന്നത്? രാവിലെ 6:30 എറണാകുളം. 6:30 6:30 വൈറ്റിലെ ഹബ്ബിൽ നിന്നല്ലേ? ഹബ്ബിൽ നിന്ന് എടുക്കും. അടിമാലിയിൽ നിന്ന് എത്ര മണിക്ക് എടുക്കുന്നത്? അടിമാലിയിൽ നിന്ന് ഇപ്പം 10:13 10:13 അല്ലേ. ഇപ്പം എറണാകുളം അല്ലെങ്കിൽ വേറെ കേരളത്തിൻ്റെ ഏത് സൈഡിൽ നിന്നുള്ള ആൾക്കാർക്കാണെങ്കിലും വട്ടവട പോകണമെങ്കിൽ എറണാകുളം വൈറ്റിലെ ഹബ്ബിൽ വന്നാൽ മതി. വൈറ്റിലെ ഹബ്ബിൽ വന്നാൽ 6:30 നമ്മുടെ സർവീസ് ഒന്നും ഉണ്ടായിരിക്കുന്നതാണ്. 6:30 വന്നാൽ. അപ്പോൾ ഈ വണ്ടിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. LBS എന്നാണ് പേര്. വണ്ടിയിൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന സ്ഥലത്തെ പറ്റി എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ബസ്സിൻ്റെ അടുത്ത് കേട്ടോ. ബസ്സിൻ്റെ ഏകദേശം മിഡിലായിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത്. ഫ്രണ്ടിൽ എന്താണെന്ന് വെച്ചാൽ ലേഡീസിൻ്റെ സീറ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇരിക്കാനുള്ള ഒരു ചാൻസ് കുറവാണ്. ഇനി മൂന്നാറിൽ നിന്ന് വട്ടവടയ്ക്ക് പോകുന്ന റൂട്ടിൽ തിരക്ക് കുറവാണെങ്കിൽ ആ ചേട്ടൻ ഫ്രണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്തിരുത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ബസ്സിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് വരിക. നമ്മൾ പള്ളിവാസിലെത്തി. നോക്കി, കുടുംബശ്രീയുടെ ബസ്സിൻ്റെ മോഡലുള്ള റെസ്റ്റോറൻ്റ് ആണ്. അതുപോലെ താഴേക്കുള്ള തേയിലത്തോട്ടത്തിൻ്റെ ഓവറോൾ വ്യൂ നമുക്ക് കിട്ടും. മൂന്നാറിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഒരു വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഇതേ കാണുന്നതാണ് ആറ്റുകാട് വാട്ടർഫോൾസ്. അത്യാവശ്യം ഒരു അടിപൊളിയൊരു ബോട്ടാണ്. പള്ളിവാസലിൻ്റെ അവിടെ നിന്നാണ് തിരിഞ്ഞു പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് നീല കളറിലൊരു പൂ തേക്കുന്നുണ്ടോ. നേരത്തെ മൂന്നാറ് വരുമ്പോൾ ചുവന്ന കളറിലുള്ള പൂക്കളാണ്. ഇപ്പോൾ ഒരു നീല കളറിലുള്ള പൂക്കൾ ഇങ്ങനെ പൂത്ത് വെക്കുന്നുണ്ട്. മൂന്നാറ് ഓരോ തവണ വരുമ്പോഴും ഓരോ ലുക്കാട്ടോ. മഴക്കാലത്ത് വരുമ്പോഴുള്ള ഒരു ആംബിയൻസ് അല്ലല്ലോ. ഇപ്പോൾ നോക്കിയപ്പോൾ വേറൊരു കാഴ്ചകളാണ്. ഒരു ചെറിയ പച്ചപ്പ് മാറിയിട്ടൊരു ചെറിയ മഞ്ഞ കളറാണ് ഈ മലയിലൊക്കെ. മൂന്നാർ KSRTC ഓപ്പോസിറ്റുള്ള യൂക്കാലി പ്ലാന്റേഷൻ ആണ്. അവിടെയൊക്കെ നിറയെ ആൾക്കാരുണ്ട്. മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡ്. അപ്പോൾ അതെ, നമ്മൾ മൂന്നാർ ടൗണിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ അതെ, നമ്മുടെ ബസ് മൂന്നാർ ടൗണിലേക്ക് വന്നു കേട്ടോ. മൂന്നാർ ടൗണിൽ നിന്ന് വെച്ചാൽ നമ്മുടെ മാട്ടുപ്പെട്ടിയൊക്കെ പോകുന്ന ആ റൂട്ടിൽ ഈ ബസ് ഒരു 10 മിനിറ്റ് നിർത്തിയിട്ടുണ്ട്. 11 മണിക്ക് മൂന്നാർ ടൗണിലെത്തും. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു 11:30 ഈ ബസ് മാട്ടുപ്പെട്ടിയൊക്കെ കൂടി ടോപ്പ് സ്റ്റേഷൻ കൂടി വട്ടപ്പടിക്ക് പോകുന്നത്. കോവില്ലൂർ ടോപ്പ് സ്റ്റേഷൻ, കുണ്ടല, മാട്ടുപ്പെട്ടി, മൂന്നാർ, അടിമാലി, കോതമംഗലം, പെരുമ്പാവൂർ, രാജഗിരി, ആലുവ, എറണാകുളം, ഇതാണ് ഈ ഒരു ബസ്സിൻ്റെ റൂട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് നമ്മുടെ യാത്ര. ബസ് നിർത്തിട്ട് ഞാൻ സ്റ്റോപ്പിൻ്റെ തൊട്ട് കയറുന്നതിന്
ടീ ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഒരു ചായ മേടിച്ചത്. അപ്പോൾ നമ്മുടെ ബസ് കറക്റ്റ് 11:30 ആയപ്പോൾ തന്നെ എടുത്തു കേട്ടോ. 11:30 ആകുമ്പോൾ മൂന്നാർ ടൗണിൽ നിന്ന് എടുത്തു. പട്ടവടിക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ്, ബസ്സിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ്. മൂന്നാർ ടൗണിൽ നിന്ന് 10 കിലോമീറ്റർ ആണ് മാട്ടുപ്പെട്ടി, ടോപ്പ് സ്റ്റേഷൻ 34 കിലോമീറ്റർ. ഇപ്പോൾ മൂന്നാർ കോളനിയുടെ ഒരു വ്യൂ പോയിൻ്റ് കിട്ടുന്ന സ്ഥലമാണ് നോക്കി, അങ്ങനെ സൈഡിൽ കാണുന്നതാണ് മൂന്നാർ കോളനി. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ മൂന്നാറിൽ. ഒരു ഫുൾ തേയിലത്തോട്ടത്തിൻ്റെ കിഡിലൻ വ്യൂ ആണ്. അതുപോലെ തന്നെ നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഒന്നും വ്യൂ എല്ലാം മറയ്ക്കുന്ന രീതിയിൽ വണ്ടികളൊക്കെയാണ് ഇതുണ്ട്. ഇത് ടീ ഫാക്ടറി ഔട്ട്ലെറ്റ് ആട്ടോ. അപ്പോൾ ഇനി നമ്മൾ കയറാൻ പോകുന്നതാണ് മാട്ടുപ്പെട്ടി ഡാമിലേക്കുള്ളത്. മാട്ടുപ്പെട്ടി ഡാം കയറിയിട്ടാണ് പോകുന്നത്. അപ്പോഴേ മാട്ടുപ്പെട്ടി ഡാമിലോട്ട് കയറും കേട്ടോ. ഈ ടൂറിസ്റ്റ് ബസ് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടേക്കുന്നതുകൊണ്ട് കടന്നു പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാട്ടുപ്പെട്ടി ബോട്ടിങ്ങിലേക്ക് ചെല്ലും. മാട്ടുപ്പെട്ടി ഡാം കയറുന്നതിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഓക്കെ. ഡാമിൻ്റെ വ്യൂ അതുപോലെ തന്നെ ആ മലയുടെയൊക്കെ വ്യൂ നമുക്ക് അടിപൊളിയായിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാം കയറി ഇറങ്ങുവാണ്. അത്യാവശ്യം നല്ല തിരക്കാണ്, അതാണ് ഈ വണ്ടി കടന്നു പോകാനൊക്കെ അത്ര ബുദ്ധിമുട്ട്. അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ ആയി തുടങ്ങി കേട്ടോ. മൂന്നാർ ടൗണിൽ അങ്ങനെ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇങ്ങോട്ടേക്ക് മാട്ടുപ്പെട്ടി വന്നപ്പോഴത്തേനും ചെറിയ തണുപ്പ് കാര്യങ്ങളെല്ലാം വന്നു. ഇനിയിപ്പോൾ അടുത്തൊരു ടൂറിസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ പോയിന്റ് ആണ്. എക്കോ പോയിന്റ് ആ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നല്ല തിരക്കുണ്ട്. അതുപോലെ തന്നെ മാട്ടുപ്പെട്ടിയിൽ ഈ ബോട്ടിങ് പോയിക്കൊണ്ടിരിക്കുന്ന ബോട്ടുകളെല്ലാം കാണാം. ഓ കിട്ടില്ല കിട്ടില്ല വ്യൂ തന്നെ കേട്ടോ. അപ്പോൾ നമ്മളിത് എക്കോ പോയിന്റിലേക്ക് എത്തി കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് എല്ലായിടത്തും. നോക്കി വെള്ളത്തിൻ്റെ കളർ നോക്കി, ഇവിടെ നീല കളർ, നീലല്ല പച്ച കളർ, സോറി അതായത് പാഴ് പിടിച്ച് കിടക്കുന്ന തോന്നുന്നു കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് വെയിലടിച്ച് കഴിയുമ്പോഴത്തേനും കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടേൺ സൗണ്ട് വരുന്നതാണ് പറയുന്നത്. എക്കോ പോയിന്റ് എന്ന് പറഞ്ഞ ഇതാണ്, ഈ ഒരു ഏരിയയിലാണ് അത്. പക്ഷേ ഞാനിവിടെ ഇരുന്ന് കുറേ കോവിട്ട് ആരും ഒരു സൗണ്ട് പോലും തിരിച്ചു വന്നിട്ടില്ല കേട്ടോ. എൻ്റെ പ്രശ്നം എൻ്റെ കോവലിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഇതുവരെ ഇവിടെ നിന്നൊരു എക്കോ വന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ
അങ്ങനെ നമ്മൾ വീണ്ടും ആട്ടുപെട്ടിയൊക്കെ കഴിഞ്ഞ് കുറേക്കൂടെ ദൂരം മുന്നോട്ട് വരുമ്പോൾ ആട്ടുപെട്ടി എക്കോ പോയിൻ്റ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും തേയിലത്തോട്ടത്തിൻ്റെ എല്ലാം കിട്ടിലും വ്യൂ കിട്ടും. പിന്നെ ഓപ്പോസിറ്റ് ആ കാണുന്ന ഗ്രാമം ചെണ്ടുവര എന്ന് പറഞ്ഞ ഗ്രാമമാണ്. അടിപൊളി വ്യൂ അല്ലേ? ആ ഒരു മലയും അതുപോലെ തന്നെ ആ തേയിലത്തോട്ടം കൂടെ ആകുമ്പോഴാണ് ആ ഒരു ലുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുറേ തേയിലയൊക്കെ കളഞ്ഞിട്ടോ, പണ്ട് നമ്മൾ വന്നപ്പോൾ ഇവിടെ കുറച്ച് തേയിലയായിരുന്നു, അതെല്ലാം ഇപ്പോൾ കളഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം അതുപോലെ തേയില വെട്ടിക്കളഞ്ഞേക്കുന്നതാണ്. അവിടെ ഇപ്പോൾ ഒന്നും കാണാനില്ല, ഫുള്ള വ്യൂ ഒക്കെ അങ്ങോട്ട് പോകും. അതാണ് എൻ്റെ പേരിലുള്ള ബസ്. എൻ്റെ പേരിലുള്ള ബസ്സുണ്ടോ? എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ആ ബസ് എൻ്റെയാണോ. എനിക്ക് ബസ്സില്ല ഗൈസ്. ഇവിടെയൊക്കെ ടൂറിസ്റ്റ് ബസ്സുകളാണ്. അതിനിപ്പം ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കും ഒരു എക്സ്പോർട്ട്. ഇവിടെ കുറേ ബസ്സുകളാണ്. എങ്ങനെയാണല്ലോ എന്തോരം ബസ്സാണ് നോക്കി. ഇതിലൊക്കെ ഫാൻസുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ടൂറിസ്റ്റ് ബസ്സുകളുടെ ഫാൻസ് പിള്ളേർക്ക് ഒരുപാട് പേരുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നത്. കൊള്ളാം കൊള്ളാം, നല്ല ഇഷ്ടംപോലെ കിടിലും വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ നോക്കാം എവിടെയെങ്കിലും ഒരു വണ്ണസ്സോ ഒരു കൊമ്പനോ ഉണ്ടോന്ന്. അത് നോക്കി, നമ്മൾ വീണ്ടും ഒരു നല്ല വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലത്തേക്ക് വന്നു. ആ ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് ആണ്. ഇനി അങ്ങോട്ട് ചെല്ലുമ്പം മുകളിൽ കൊണ്ടല ഡാമുണ്ട്. അതിന് ശേഷം നമുക്ക് ടോപ്പ് സ്റ്റേഷൻ വരും. ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാമ്പാണിഷോള നാഷണൽ പാർക്കിലൂടെ നമ്മൾ വട്ടവടയിലേക്ക് പോവും. പോകുമ്പോൾ നോക്കി കിട്ടില്ല വ്യൂ. ഇതേ കാണുന്ന ഡാം ആട്ടോ, കൊണ്ടല ഡാമാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മൾ കുണ്ടല ഡാമൊക്കെ കഴിഞ്ഞിട്ട് മുന്നോട്ട് വരുമ്പോൾ എല്ലപ്പെട്ടി എന്ന് പറഞ്ഞ ഗ്രാമം കാണാം. ഇവിടെ കുറേ കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലുള്ളത്. എല്ലപ്പെട്ടിയിലുണ്ടായിട്ടുള്ള പച്ചക്കറികളായിട്ട് ഈ വഴി സൈഡിൽ വിൽക്കാൻ വേണ്ടി അവർ വെച്ചിട്ടുണ്ട്. നമുക്ക് പോവുകയാണെങ്കിൽ, നിങ്ങൾക്ക് വരുന്നവർക്ക് താഴേക്ക് ഇറങ്ങിയൊക്കെ പോവുകയാണെങ്കിൽ കൂടുതൽ കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ മേടിക്കാൻ പറ്റുമിടുന്നു. ഇതല്ലേ ലോങ് വ്യൂവിൽ നല്ല കൃഷിത്തോട്ടങ്ങളാണ്. ഇപ്പോൾ ഓരോ സീസണിലും ഇങ്ങനെ ഓരോ കൃഷികളാണ്. അപ്പോൾ ഇത് നമ്മളൊരു അടിപൊളി തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ അങ്ങോട്ട് കിട്ടുന്ന സ്ഥലത്തേക്ക് എത്തി. ഇനി നമ്മൾ ചെല്ലാൻ പോകുന്ന ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. ആ ഒരു ടോപ്പ് സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഫുൾ തേയിലത്തോട്ടവും മലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ വൈബാട്ടോ. മറ്റേ മോനെ എത്ര തവണ വന്നാലും ഈ ഒരു തേയിലത്തോട്ടം എത്തുമ്പോഴാണ് ശരിക്കും ഒരു മൂന്നാറിൻ്റെ ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇനി നമ്മൾ ചെല്ലുന്നത് ടോപ്പ് സ്റ്റേഷനിലേക്കാട്ടോ. നമ്മളുടെ ടോപ്പ് സ്റ്റേഷൻ്റെ മെയിൻ എൻട്രിയിലേക്ക് കയറാൻ പോട്ടോ. ശരിക്കും ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ടോപ്പ് സ്റ്റേഷൻ എത്തുമ്പോൾ തമിഴ്നാട് എത്തും. എന്താ പറയുക, 3 കിലോമീറ്റർ നമ്മൾ വട്ടവടയ്ക്ക് പോകുമ്പോൾ തമിഴ്നാട്ടിക്കൂടെ കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാടാണ്. ടോപ്പ് സ്റ്റേഷൻ എത്തി കഴിയുമ്പോൾ ഫുൾ തമിഴ്നാടായി. അതിനുശേഷം പിന്നെ വട്ടവടയിലേക്ക് എത്തുമ്പോഴാണ് വീണ്ടും കേരളത്തിലേക്ക് കയറുന്നത്. അപ്പോൾ അതേ നമ്മളൊരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു ഡ്രൈവറുടെ സീറ്റിൻ്റെ തൊട്ട് പുറയിലായിട്ട് നോക്കി. അങ്ങനെ നമ്മൾ ഈ ഒരു യാത്രയിൽ തമിഴ്നാട്ടിലും വീണ്ടും കാലുകുത്തിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊടൈക്കനാലും ഇപ്പോൾ പൂണ്ടി എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കുള്ള ഒരു ബസ് യാത്ര പോയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പൂണ്ടിയിൽ നിന്നൊരു നടന്നു വരികയാണെങ്കിൽ 16 കിലോമീറ്റർ ഈ കാണുന്ന ടോപ്പ് സ്റ്റേഷനിലേക്കുള്ളൂ.
അത്ര അടുത്താണ്. പക്ഷേ പണ്ട് വഴിയുണ്ടായിരുന്നു, റോഡുണ്ടായിരുന്നു. അവിടുന്ന് തമിഴ്നാട് സർക്കാർ അത് അടച്ചു, അതിനുശേഷം കേരളം ഇവിടുന്ന് അടച്ചു. അങ്ങനെ ആ ഒരു വഴി ഇല്ലാതായി. ആ വഴി ഉണ്ടായിരുന്നു നമുക്ക് 40 കിലോമീറ്ററിൽ കൊടൈക്കനാൽ ടൗണിലേക്ക് എത്താൻ പറ്റുമായിരുന്നു ഈ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന്. അത്ര നല്ലൊരു ഓപ്ഷൻ ഇല്ല. ഈ ടോപ്പ് സ്റ്റേഷൻ എത്തുമ്പോൾ കൊടൈക്കനാൽ ആ ഒരു മലനിരകളുടെ ഭാഗമാണ് ടോപ്പ് സ്റ്റേഷൻ വരുന്നത്. ഇവിടെ എല്ലാം ടോപ്പ് സ്റ്റേഷൻ എല്ലാം ടൂറിസ്റ്റ് ബസ്സുകൾ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കെ എസ് ആർ ടി സിയുടെ സൈറ്റ് സീൻ ബസ് ടോപ്പ് സ്റ്റേഷൻ വരുന്ന ബസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നോക്കി, ഇതാണ് ടോപ്പ് സ്റ്റേഷനിലെ തിരക്ക്. ശരിക്കും ഈ ഒരു ബസ്സിൽ ഇവർ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പ് സ്റ്റേഷൻ കടന്നുക എന്നുള്ളതാണ്. കാരണം ടൂറിസ്റ്റ് ശനി ഞായർ ദിവസങ്ങളിൽ നല്ല തിരക്കാണ്. ഈ ബസ് കടന്നു പോയാലുള്ള വട്ടവടിക്ക് പോകാൻ പറ്റുള്ളൂ. ടോപ്പ് സ്റ്റേഷൻ കഴിയാതെ വട്ടവടിക്ക് പോകാൻ വേറെ വഴിയില്ല. എന്താ അവസ്ഥ നോക്ക്. ബസ്സിലെ കണ്ടക്ടർ ഇറങ്ങിയിട്ടാണ് ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കുന്നത്. കാരണം ഇവർക്ക് കടന്നു പോകുക എന്നുള്ളത് അത്യാവശ്യമാണല്ലോ. ഇവിടെ ഓരോരുത്തർ വണ്ടി ഇട്ടിട്ട് ഇതുപോലെ എന്താ പറയുക, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ആ സമയത്ത് ആ കണ്ടക്ടറെ ഇറങ്ങിയിട്ട് ഫുൾ ബ്ലോക്ക് എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. കൂടാതെ ഈ ഒരു വണ്ടിയുടെ കവർ ചെയ്യണം. എന്താ അവസ്ഥയാ നോക്കി. പുള്ളി ഇറങ്ങിയ വണ്ടി എല്ലാം സൈഡ് ഒതുക്കി. ഇനി ആ അവിടെ നിന്ന് ആ വണ്ടി വരുമ്പോൾ ഇവിടെ ഇത്രയും ടൂറിസ്റ്റ് ബസ്സുകളും കിടക്കുന്നുണ്ട്. ഈ ഒരു ജംഗ്ഷനിൽ അതും കൂടെ കവർ ചെയ്തിട്ട് വേണം പോവാൻ. അപ്പം ആ കണ്ടക്ടറിന് ആ തിരക്കൊക്കെ മാറ്റിയിട്ട് ആ ബ്ലോക്കെല്ലാം മാറ്റിയിട്ട് നമ്മുടെ ബസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കയറാം. ഈ അടുത്ത സൈറ്റ് സീൻ ബസ് ആട്ടോ. ഇത് ബാംഗ്ലൂർ പോയിക്കൊണ്ടിരുന്ന ബസ്സാണ്, മൂന്നാർ ഡിപ്പോയുടെ ഡീലക്സ്. അതിപ്പോൾ ഇവിടെ സൂപ്പർ ഡീലക്സ് ഒരു സൈറ്റ് സീൻ ബസ് ആയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ഹായ് വന്നിട്ടുണ്ട്. അവിടെ സൈറ്റ് സീൻ ബസ്സിലുള്ള ആൾക്കാരായിട്ടതല്ല. അപ്പോൾ ഇവിടെ വരുന്ന ബ്ലോക്ക് മൊത്തം ഇവരുടെ ലഞ്ച് ടൈമാണ് പോകുന്നത്. ഇവിടെ ഒരു 10 മിനിറ്റോളപ്പോൾ എന്താ പറയുക, ബ്ലോക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ഈ നമ്മൾ ആ ഒരു ടോപ്പ് സ്റ്റേഷനിലെ തിരക്കെല്ലാം കഴിഞ്ഞ് നമ്മളിനി നേരെ ചെല്ലുന്നത് വട്ടവട പമ്പാടും ഷോല നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസ് ആയിട്ടുള്ള വട്ടവട വെജിറ്റബിൾ വില്ലേജ് എന്നുള്ള നമ്മൾ കണ്ടിട്ടുള്ള ആ എൻട്രൻസാണ്. ആ എൻട്രൻസിലേക്കാണ് ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് ചെല്ലുന്നത്. ആ ഒരു എൻട്രൻസിലേക്ക് എത്തി. ഇവിടെ നോക്കി എന്നാ ബ്ലോക്കാന്ന് നോക്കി. ഇവിടെ പ്രൈവറ്റ് വെഹിക്കിൾസിനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പേരും അഡ്രസ്സൊക്കെ എഴുതി കൊടുക്കണം. അപ്പോൾ ആ ഒരു എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ തിരക്കാണ് ഈ കാണുന്നത്. അപ്പോൾ അത് കണ്ടോ, വട്ടവട വിൻ്റർ വില്ലേജ് എന്ന് പറഞ്ഞുള്ള ആ മെയിൻ എൻട്രൻസ് ആണ്. ബസ്സിന് വരുമ്പം നിങ്ങളൊന്ന് ഇതാണ് മെയിൻ എൻട്രൻസ്. ആ എൻട്രൻസ് നമ്മൾ കടന്നു. ബസ്സിന് വരുമ്പോൾ നമുക്കൊന്നും ഇങ്ങനെ കൂളായിട്ട് കടന്നു പോകാം. നിങ്ങൾ സ്വന്തം വണ്ടിക്കൊക്കെ വന്നെങ്കിൽ ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി കൊടുത്താൽ മാത്രമേ കടന്നു പോകുള്ളൂ. അപ്പോൾ നമ്മൾ കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കായുള്ള പാമ്പാടും ചോല നാഷണൽ പാർക്കിലേക്ക് കയറി. അപ്പോൾ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഒരു ഫോറസ്റ്റിൻ്റെ ആംബിയൻസ് നിങ്ങളുണ്ട്. എന്ത് കിട്ടിലൻ ടിക് ഫോറസ്റ്റ് ആണെന്ന് വെച്ചാൽ വളരെ ചെറിയ റോഡാട്ടോ. അതുകൊണ്ട് തന്നെ സൈഡ് കൊടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നോക്കി ആ ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസ് തന്നെ നോക്കി. ഇത്ര നേരം നമ്മൾ കണ്ട ആ ഒരു കാഴ്ചയല്ല, തേയിലത്തോട്ടം കാഴ്ചകളൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഫുള്ളായിട്ടൊരു ആ ഫോറസ്റ്റിൻ്റെ ആ ഒരു ആംബിയൻസ് ഫുള്ളായിട്ട് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് എത്തി. ഇതൊരു നാഷണൽ പാർക്കാണ്, കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്കാണ്. അതിൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് കയറിയപ്പോൾ ഒരു ഇരുട്ട് പോലെ കേട്ടോ, കാരണം സൂര്യപ്രകാശം പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. അത്രയ്ക്കും തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ്. എന്ത് തണുപ്പാന്ന് അറിയാം. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അത്രയ്ക്കും നല്ല രസമാണ്. അതുകൊണ്ട് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ വേണ്ടി നമ്മൾ നിർത്തി കൊടുക്കണം. അത്രയും സൃഷ്ടിച്ച് കടന്നുപോളൂ. അതിൻ്റെ വഴി അത്യാവശ്യം മോശമാണ് ഇതിൻ്റെ ഉള്ളിൽ കിടെ. ഇതിൻ്റെ ഉള്ളിൽ ടാറിടാൻ വേണ്ടി പെർമിഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വലിയ പാടാണ്. അതുകൊണ്ടാണ് ഈ വഴി ഇങ്ങനെ മോശമായിട്ട് കിടക്കുന്നത് നാഷണൽ പാർക്ക് ആയതുകൊണ്ട് തന്നെ. കാരണം നാഷണൽ പാർക്കെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടും ഇങ്ങോട്ട് ടാറിങ് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് റീടാറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് തരം കാഴ്ചകൾ ഇപ്പോൾ ഈ റൂട്ടിൽ തന്നെ കിട്ടും. തേയിലത്തോട്ടമുണ്ട്, അതുപോലെ തന്നെ നല്ല തിക് ഫോറസ്റ്റ് നാഷണൽ പാർക്ക് ഉണ്ട്. ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് തന്നെ
അപ്പോൾ ഇതേ നമ്മൾ വട്ടവട ഗ്രാമത്തിലേക്ക് എത്തിയിട്ടോ. ഈ കാണുന്നതാണ് വട്ടവട ഗ്രാമം. നമ്മളിവിടെ വന്ന് ബസ് ഇറങ്ങിയിട്ടില്ല, ബസ് അങ്ങ് എത്തിക്കൊണ്ടിരിക്കുന്നു. താഴെ കാണുന്നതാണ് വട്ടവട ഗ്രാമം. അപ്പോൾ ഇത് നമ്മുടെ ഡ്രൈവർ ഏട്ടനോട് ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ ഞാൻ പോയേക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കണ്ടക്ടറെ നമ്മൾ പരിചയപ്പെടില്ലായിരുന്നു. പേരെന്ന് പറഞ്ഞേ? അൻസാരി. അൻസാരി. വീട് എവിടെയാ? വീട് അടിമാലി പത്താം മൈൽ. ആ, അടിമാലി പത്താം മൈലുകാരാണ്. കോവിലൂർ ജംഗ്ഷനിൽ നമ്മുടെ ബസ് വന്ന് നിർത്തിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കാത്ത് ഇവിടെ ജോജി പാല നിൽക്കുന്നുണ്ട്. ഓ മൈ ഗാഡ്. നല്ല വിശേഷം. നല്ല വിശേഷം. ബസ് ഇറങ്ങിയത് കോവിലൂർ ജംഗ്ഷൻ. നേരെ തൊട്ടിങ്ങോട്ട് വരുമ്പോൾ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വട്ടവട, അതാണ് വട്ടവട ഗ്രാമം വരുന്നത്. നോക്കി, വട്ടവടയുടെ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണിത്. നേരെ നേരെയായിട്ട് കളർഫുൾ ആയിട്ടുള്ള വീടുകൾ, അതിനോട് ചേർന്ന് ഒരുപാട് കൃഷിത്തോട്ടങ്ങൾ. അപ്പോൾ ഈ ഒരു വ്യൂ നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് വട്ടവട. കോവിലൂരും വട്ടവടയും നമ്മളെ വ്യത്യാസമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്. ഇത് 1:55 നമ്മൾ വന്ന ബസ് തിരിച്ചു പോകണേ. കാരണം നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്, ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ടെൻ ക്യാമ്പിലേക്ക് പോകുന്നത്. ശരിക്കും ഈ വട്ടവട വരുന്നവർ ഏറ്റവും കൂടുതൽ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള ഹോട്ടലുകൾ, നല്ല ഹോട്ടലുകൾ അവൈലബിൾ അല്ലായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമ്മൾ വന്ന വണ്ടി ഇറങ്ങുന്ന ആ ഒരു ജംഗ്ഷനിൽ തന്നെ ജനകീയ ഹോട്ടലുണ്ട്. ഉദാഹരണം കേരള ബാങ്കിൻ്റെ ഒക്കെ തൊട്ടടുത്ത്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ജനകീയ ഹോട്ടലിലെ 20 രൂപയുടെ ഊണാണ്. ഞാനും ഉണ്ട്, ജോജി പാലയുണ്ട്. ഞങ്ങൾ എക്സ്ട്രാ പിന്നെ ഒരു ചിക്കൻ കറി മേടിച്ചു അല്ലേ? ചിക്കൻ കറി. അതെ, എങ്ങനെയുണ്ട് നോക്കിയിട്ട് വേണം ഇനി മേടിക്കണോ വേണ്ടത് തീരുമാനിച്ചത്. എന്താണ് ജോജി പാല ഒരു റിവ്യൂ? നല്ല ഫുഡായിരുന്നു. നല്ല ഫുഡൊക്കെ ആണെങ്കിൽ നല്ല ഊണ്. ഊണാണ്. വട്ടവട വരുന്നവർ തീർച്ചയായിട്ടും വട്ടവട ആ ബസ് സ്റ്റോപ്പിൽ തന്നെയുള്ള വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ 20 രൂപയ്ക്കാണ് ഊണ് കിട്ടിയത്. ഞങ്ങൾ നമ്മുടെ ടെൻ ക്യാമ്പിലേക്ക് പോവാണ്. നമ്മൾ ജീപ്പിലാണ് പോകുന്നത്. അത്യാവശ്യം കുറച്ച് ജീപ്പിൽ പോയിട്ട് പിന്നെ നടന്ന് പോകാനുള്ള നടക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ടെൻ ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാനും ജോജി പാലയും ഫ്രണ്ടിൽ ജീപ്പിൻ്റെ ഫ്രണ്ടിൽ കയറി ഇപ്പോൾ നമ്മൾ പോകുന്നതാണ് വട്ടവട ടൗൺ, അല്ല കോവിലൂർ ടൗൺ. നായാട്ട് സിനിമ ഷൂട്ട് ചെയ്ത മൊത്തം ഇവിടെ കേട്ടോ, കോവിലൂരിനകത്താണ്. അപ്പോൾ നമ്മൾ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് പോകാം കേട്ടോ. അതൊക്കെ എന്നെ വിശ്വസിച്ചാണ് കുറേ ആളുകൾ വരുന്നത്. അങ്ങനെ നമ്മൾ ക്യാമ്പിലേക്ക് പോകുന്ന വഴിക്ക് അറിയപ്പെടാത്ത ഒരു കുന്നിൻ്റെ മണ്ടിൽ എല്ലാവരും കുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫൈനലി ഇത് നമ്മുടെ ക്യാമ്പിൽ വന്നു. നോക്കി, ഇവിടെ കുറേ സൺഫ്ലവറൊക്കെ ഉണ്ടായിട്ടുണ്ട്. പൊളി വൈബ് തന്നെ, പൊളി വൈബ്. വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, ആദ്യം കുറച്ച് വെള്ളം കുടിക്കട്ടെ. പ്രശ്നമില്ല. പ്ലാനറ്റ് ഫാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെൻ ക്യാമ്പിലാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേ വരുന്നത്. അപ്പോൾ നമ്മുടെ പുറകിൽ ഇതേ കാണാൻ ടെൻറ്റുകളെല്ലാം നിർത്തിയിട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. കാരണം വട്ടവട ഓവറോൾ ഫുൾ കാണാവുന്ന ഒരു സ്ഥലത്താണ് നമ്മുടെ ടെൻ ക്യാമ്പ് വരുന്നത്. പ്ലാനറ്റ് ഫാം എന്ന് പറഞ്ഞ ഈ ഒരു ടെൻ ക്യാമ്പിൽ ഏറ്റവും പ്രത്യേകത തന്നെ ഒരുപാട് നമുക്ക് മലയുടെ മുകളിലേക്കൊന്നും കയറേണ്ട, ജസ്റ്റ് ഈ കൃഷിത്തോട്ടങ്ങളോടെ നടന്നു വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ടെൻ ക്യാമ്പിലേക്ക് എത്തും. അതുപോലെ തന്നെ ഇതുണ്ട് ഓവറോൾ ഇവിടെ നിന്ന് വട്ടവടയുടെ എല്ലാ വ്യൂവും നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇതൊരു പൊളി സെറ്റപ്പാണ്. ഓവറോൾ ആ ഒരു സ്ഥലത്താണ് നമ്മൾ വന്ന് ബസ് ഇറങ്ങിയത്. അതിനുശേഷം നമ്മൾ ജീപ്പിൽ വന്നിട്ട് ഈ ഒരു കൃഷിത്തോട്ടങ്ങളുടെ ഉള്ളിലൂടെ നടന്നിട്ടാണ് ഇവിടെ എത്തിയത്. ആകാശത്തൂ ഞാൻ
മോർണിംഗ് നേരം വെളുത്തു, കുറച്ച് അധികം നേരം വെളുത്തു, സൺ വന്നോന്നറിയില്ല, ടെൻറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പാട്ടും പാട്ടൊക്കെ കഴിഞ്ഞിട്ട് കയറി കിടന്ന കേട്ടോ. അങ്ങനെ ഇത് ഈ വട്ടവടയുടെ മോർണിംഗ് വ്യൂ ആട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെ വൻ വൈബല്ലേ, ഫുള്ള് മഞ്ഞായിട്ട് നിൽക്കും. എന്താ പറയുക, കൃഷിത്തോട്ടങ്ങളിലേക്കിടെയൊക്കെ എല്ലാം മഞ്ഞിറങ്ങിയേക്കുന്ന കാഴ്ച. അപ്പോൾ അതേ നമ്മൾ ടെൻ ക്യാമ്പിൽ നിന്ന് രാവിലെ തന്നെ എണീറ്റിട്ട് സൺറൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പക്ഷേ സൺ അവിടെ വരുന്ന പ്രതീക്ഷയാണ് നിന്നത്. പക്ഷേ ഓപ്പോസിറ്റുള്ള മലയിൽ ലൈറ്റ് ഇങ്ങനെ കയറി കയറി വരുന്നൊരു കാഴ്ചയാണ്. നല്ല രസമുണ്ട് കേട്ടോ. മോർണിംഗ് വ്യൂ കുറേ പേരൊക്കെ എഡിറ്റ് ഇങ്ങനെ നിന്നു, ഭയങ്കര ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്ക് വില്ലേജ് വാക്കുണ്ട്. വില്ലേജ് വാക്കിന് പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഇതാട്ടോ വട്ടവടയുടെ ഒരു മോർണിംഗ് വ്യൂ നോക്കി. കൃഷിത്തോട്ടങ്ങളൊക്കെ ആൾക്കാർ പയ്യെ നടന്നു പോകുന്നുണ്ട്. നല്ല കിടലിനൊരു വ്യൂ. ചൂടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ സൺ ഇങ്ങനെ ഒന്ന് കയറുന്നുണ്ട്. അപ്പോൾ അതേ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വന്നു കേട്ടോ. ഇത്ര നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന സൂര്യൻ നമ്മുടെ മുന്നിലേക്ക് വന്നേക്കാണ്. കിട്ടില്ലൻ വൈവാണ്, കാരണം ക്യാമ്പ് ഇതേ കാണുന്നതാണ്. ഞാൻ കുറച്ചുകൂടി മുകളിലോട്ട് കയറി വന്നിട്ട് നിൽക്കുവാണ്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. വട്ടവടയിൽ കിട്ടില്ലൻ തണുപ്പ് എന്ന് പറഞ്ഞാൽ കിടിലൻ തണുപ്പ്. അതുപോലെ തന്നെ രാവിലെ തന്നെ ഈ കൃഷിത്തോട്ടങ്ങളുടെ ഒരു കാഴ്ച കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ഫീലാണ്. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇനി നമുക്ക് വില്ലേജ് വാക്കാണുള്ളത്. അപ്പോൾ വില്ലേജ് വാക്ക് നമുക്ക്
അടുത്തൊരു വീഡിയോ പറയാം. വട്ടവടയിൽ ഇന്നലെ വന്ന കാഴ്ചയും നൈറ്റ് സ്റ്റേ ക്യാമ്പ് സ്റ്റേയുടെയും പ്ലാനറ്റ് ഫാം എന്ന് പറഞ്ഞ ആ ഒരു ടെൻറ്റ് സ്റ്റേയുടെ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മോർണിംഗ് വ്യൂ വരെയുള്ള കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇനി നാളെ നമുക്ക് ഈ ഒരു അടുത്ത വീഡിയോയിൽ ഈ ഒരു വില്ലേജിലുള്ള വാക്കും അതുപോലെ തന്നെ വട്ടവടയിൽ നിന്ന് തിരിച്ചുള്ള യാത്രയൊക്കെ കാണിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വട്ടവടയുടെ കൂടുതൽ വിശേഷങ്ങൾ പറയാം.